സന്തോഷത്തിന്റെ ഒരു ദിവസമായിരുന്നു കേട്ടോ. നീയല്ലേ പറഞ്ഞത് ഇപ്പൊ കടപ്പുറത്തും പാർക്കിലും ഒന്നും ആരും വഴി നോക്കാനും പ്രേമിക്കാനും ഒന്നും പോകത്തില്ലെന്ന്. ഇരിക്കുന്നുണ്ടോ വഴി നോക്കിണ്ട്? അഹയും കുഞ്ഞുങ്ങളും കുടുംബം ഒക്കെ ആയില്ലേ, നീയല്ലേ വായി നോട്ടൊക്കെ നിർത്താൻ മേലേ? എന്തോ അല്ലെ കടപ്പുറത്ത് വന്ന് ഇങ്ങനെ ഒന്നും വായി നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഇവിടെ ഇരിക്കാറുള്ള കുറെ ദിവസമായിട്ട്, കുറെ ദിവസമായിട്ടുള്ളവരാണ്. സ്ഥിരം പരിപാടിക്കാരാണ്. ഞാൻ നാദിഷാ നമ്പറും ചോദിച്ചാൽ തരുമായിരിക്കും. ഏ എന്തിനാ നിനക്കിപ്പോ നമ്പർ? അവരെ പോലുള്ളവരുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കൊരു വിലയല്ലേ? ചോദിച്ചോക്ക് കിട്ടിയാലോ ഷോട്ട് ആണല്ലേ. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ. എന്തൊരു കാരണം? ഫോൺ നമ്പർ ഒന്ന് എനിക്ക് തരുമോ? അയ്യോ ശരിയാവില്ല, ഞാൻ വിളിച്ച് ശല്യം ചെയ്യല. അതല്ല, ഞാൻ പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്പർ കൊടുത്തു. നമ്മളിപ്പോ പരിചയപ്പെട്ടല്ലോ, പിന്നെ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിചയത്തിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയല്ല, പരിചയമില്ലാത്ത നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് സത്യമായിട്ട് ഞാൻ മിസ്യൂസ് ചെയ്യത്തില്ല, ബുദ്ധിമുട്ടിക്കല്ല, ഇക്കായി വിളിക്കത്തില്ല. കൊടുത്തോ നല്ലൊരു തന്നെ. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക്, നിങ്ങൾ ഏത് തരക്കാരനാണ്, നിങ്ങൾക്ക് എന്താണ് ജോലി, എന്താണ് സംഭവം എന്ന് അറിയേണ്ടത്. ഞാൻ നമ്പർ തന്നിട്ട് അവസാനം അയ്യോ അമ്പലത്തിൽ ഗാനമേളൊക്കെ പറ നമ്മുടെ അവിടുത്തെ അമ്പലത്തിലേ ഒരു ഗാനമേള ഇങ്ങനെ അവര് ചോദിച്ചായിരുന്നു. അപ്പം ഇക്കാലം ഗാനമേളയൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഓ, അപ്പൊ ആ കമ്മിറ്റിക്കാർക്ക് വേണമെങ്കിൽ അതുകൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാ. കമ്മിറ്റിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണോ? ആ എന്നാ പറഞ്ഞുതരാം. ആ നോട്ട് ചെയ്തോടാ. പറഞ്ഞ പറഞ്ഞേക്ക. 971 5050 5050 5050 5050 തന്നെ ഞാൻ അടിച്ചേ. 50 50 വരൂല. ഏ 50 വരൂല. 50 50 മൊത്തം കൺഫ്യൂഷൻ ആക്കല്ലേടാ. ബേ ഒന്നുകൂടെ ആദ്യം പറഞ്ഞു പറഞ്ഞേ. 971 50 പതുക്കെ പതുക്കെ പറയാ, എനിക്ക് വലിയ വിദ്യാഭ്യാസമുള്ള 9 5 0 5 0 3 4 4 1 7 1 7 പത്തണ്ണുള്ളി നോക്കി. 2 4 6 8 10 ഷേവ് ചെയ്തോട്ടെ. എന്താ ഇത് ഷേവ് ചെയ്തോട്ടെ? സേവ് ചെയ്തോട്ടെ. ഇല്ല കാറ്റ് മീൻപിടുത്തക്കാരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ, ശൂന്യമായിട്ട് കിടക്കുന്നു കടലേ. നിനക്കെന്താ തലക്കോളണം ഈ നട്ടുച്ച വെയിലത്ത് ഈ കടപ്പുറത്ത് വന്നിരിക്കാനായിട്ട്? ഞാൻ മര്യാദക്ക് പണിക്കൊണ്ട ഞാനാണ്, എന്റെ പണി ഒഴിവെടുത്തോ? നീ പറയുന്നേളവോ. ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ഞങ്ങൾ മൊബൈൽ വഴി പരിചയപ്പെട്ടാണ്, അവൾ ഇന്ന് എന്നെ കാണാൻ ഇവിടെ വരും. നീ കാര്യമായിട്ട് പറഞ്ഞാണോ? സീരിയസ് ആയിട്ട് പറഞ്ഞു. കണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു ധാരണയിൽ എത്തുകയാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചു, ഇവിടെ ഒരു സ്വസ്ഥം സമാധാനമായിട്ട് ജീവിക്കും. ഇന്ന് വരുമോ? ഇന്ന് വരാന്ന് പറഞ്ഞിരിക്കുന്നേ. ഇവിടെ വരുന്ന പിന്നെ ഇവിടെ വരികയല്ലേ. വെറുതെ ഞാൻ ആലോചിക്കുന്നുണ്ട്, വെറുതെ ഒരു കള്ളി കൊണ്ട് ഒരു പേക്കറ ഷർട്ട് ഇട്ട് നടക്കണം. നീ ജീൻസും ഷർട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുണ്ടേ. ഇതെന്റെ അല്ല, ചേട്ടന്റെ മോന്റെയാ. ഞാൻ എടുത്തിട്ട ഷർട്ട് ഇട്ട് ലൂസാന്നുള്ളു, പക്ഷെ പാന്റ് കറക്റ്റാ എനിക്ക്. എന്തായാലും ഒരു ലുക്കൊക്കെ ഉണ്ട് നിനക്ക്. എന്താ തങ്കപ്പെട്ട പെണ്ണാന്നറിയോടോ, നല്ല കുടുംബത്തിലുള്ള, ഏതാണ്ട് വലിയ കുടുംബത്തിലെയാ. ഈ ഫോൺ വഴി പരിചയപ്പെടുന്നതിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്താ ഏതാണെന്നൊന്നും അങ്ങനെ നോക്കിയല്ലോ. എടാ നിങ്ങൾ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യാറുണ്ടാ? ഞാൻ ചാറ്റിങ് നിർത്തി. എന്നാന്നറിയാം, ഇന്നാളൊരു അബദ്ധം പറ്റി. നമ്മുടെ അവിടുത്തെ എസ് ഐ ഇല്ലേ, പുള്ളിയുടെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓ എന്റേതാണത്. ഞാനേ അവര് പച്ച സാരി കൊടുത്തൊരു ഫോട്ടോ ഈ ഫേസ്ബുക്കിന്റെ അത്തിട്ട്, എന്നിട്ട് ഇതിപ്പോ ഞാനൊരു കമന്റ് അവർക്ക് ഇട്ട്, കിടുവ എന്ന് പറഞ്ഞാൽ കിട്ടും. കിടുവേ എന്ന് പറഞ്ഞാൽ കിട്ടും. പക്ഷെ ഒരു അക്ഷരം തെറ്റിപ്പോയി, കിട്ടുവോന്നായി പോയി. എസ് ഐ വൈകുന്നേരം തപ്പി വീട്ടിൽ വന്ന് തരാടാന്നും പറഞ്ഞു. ഞാൻ അന്ന് അവിടെ നിന്ന് വിട്ടതാ. എന്നിട്ട് അമ്മാമന്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. എല്ലാം ഒന്ന് ആറ് തരത്തിന് ശേഷം ഞാൻ പറഞ്ഞു. അതിനുശേഷം ചാറ്റിംഗ് ഇല്ലേ? അതല്ലേ. അപ്പൊ വാട്സപ്പ് വഴി ഒരു ഒന്നുമില്ല, ഞാൻ വോയിസിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് ഇട്ടു. അത് മതി വാട്സപ്പിലെ. എടാ അപ്പൊ വാട്സപ്പില് ഫോട്ടോ ഉണ്ടാവല്ലോ, ഒന്ന് കാണിച്ചാടാ. വാട്സപ്പിൽ അവളുടെ ഫോട്ടോ കിടപ്പുണ്ടാവില്ല. അയ്യോ അതിന് അവളുടെ പൊഹയിൽ പിക്ചർ ഒന്നുമില്ല. എന്ത് പൊഹയിൽ പിക്ചറിന്റെ അകത്ത് പടവേ ഇല്ല അവിടെ. പൊഹയിൽ പിക്ചറാ? ആ അവരുടെ ഇങ്ങനെ പടം വരത്തില്ല ഒരു വട്ടത്തിന്റെ അകത്ത്. എടാ പ്രൊഫൈൽ പിക്ചർ? ആ അതിന്റെ അകത്തില്ല, അതിന്റെ അകത്ത് രണ്ട് പൂവും കുറെ പൊഹ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പൊഹയിൽ പിക്ചർ എന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് ഒന്നുമില്ല, അതുകൊണ്ടാ ഞാൻ ഒന്ന് വിളിച്ചു നോക്കണ്ടേ. വിളിച്ചു നോക്കി സ്പീക്കറിൽ ഞാനും കൂടി ഒന്ന് കേക്കാത്ത രസം ഉണ്ട്. അത് വേണം ചെയ്യാം. ഹലോ. ഹലോ. എന്നാ മോശിയാ? പറഞ്ഞോളൂ. ഞാനേ ഇവിടെ തന്നെ ഉണ്ട്, കടപ്പുറത്തിരിക്കുക. എത്തിയോ ബീച്ചില്? പിന്നെ ഞാനൊരു അരമണിക്കൂറായി ഇവിടെ എത്തിയിട്ട്. അയ്യോ ഞാൻ ചെറിയൊരു ബ്ലോക്കിലാ, ഒരു 5 മിനിറ്റ്. ഞാൻ ഇപ്പൊ എത്താവേ. കാണാൻ വേണ്ടി കൊതിച്ചിരിക്കാണ് ഇവിടെ. എന്തായാലും ഇത്രയും നാള് വെയിറ്റ് ചെയ്തില്ലേ, ഇനി ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താ പോലെ. വന്നിട്ട് വേണം നമ്മൾ തമ്മിലുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങൾ സംസാരിച്ച് നമുക്കൊരു ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി. ഈ രോഹിത്തിന്റെ ഒരു കാര്യം, എന്താ അവിടെ ഒരു ഊതുന്ന ശബ്ദം? ഊതുന്ന? ആരോ ആരാ ഊതുന്ന അവിടെ? ആഹ്
ആരും ഓതുന്നല്ല, കടലരയ്ക്കുന്നതാ അത്. മിണ്ടായിരി, എത്രയും പെട്ടെന്ന് വാ, ഞാനിവിടെ ഉണ്ട്. ശബ്ദം കേട്ടോ, അതേപോലത്തെ ശബ്ദ. ഏതോ തറവാട്ടിലുള്ള പെണ്ണ, കിടുക്കനാളാ. നല്ല ആസ്തി ഉള്ളത് പോകാൻ തോന്നുന്നു. കിടുക്കനാണ് എടാ. എന്നിട്ട് വേണം കെട്ടി. എന്നോട് ചൂടാവൂല്ലെങ്കി ഞാനൊരു കാര്യം പറയാ. എന്നാ രക്ഷപ്പെടുവോ? അല്ല എന്നാ കാര്യം? എന്നാ രക്ഷപ്പെടുവോ? നമ്മൾ തമ്മിൽ ഇത്ര സുഹൃത്തായിട്ടിരിക്കുമ്പോൾ ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? നീ പറ, ധൈര്യമായിട്ട് പറ. ഇന്നലെ ഓ മനസ്സിലായി മനസ്സിലായി, അവളോട് പറഞ്ഞിട്ട് വേറെ ആരെയും നിനക്ക് കൂടെ പ്രേമിക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്ത് തരണം. അതല്ലേ? അതല്ല. പിന്നെ എന്നാ? ഇന്നലെ ഈ ഫോൺ എന്റെ കയ്യിൽ തന്നിട്ട് നീ മൂത്രമൊഴിക്കാൻ പോയില്ലേ? ആ മൂത്രമൊഴിക്കാൻ പോയി. ആ ടൈമിന് അവളുടെ നമ്പർ ഞാൻ എടുത്ത് നിന്റെ ഫോണിൽ നിന്ന്, എന്നിട്ട് എന്നിട്ട് ഞാൻ വാട്സാപ്പിൽ ഒരു ഹായ് വിട്ട്. ഇല്ലാതെയല്ലടാ നീ കാണിച്ചത്. അല്ലേ നീ ചൂടാവൂലെന്ന് പറഞ്ഞു. ആ ചൂടാ നീ ഇത് കാണിക്കാന്ന് ഞാൻ അറിയുന്നുണ്ടോ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ നമ്പർ എടുത്തിട്ട് നീ ചാറ്റിയെന്ന് പറഞ്ഞാല് ഒരു കൂട്ടുകാരനോട് കാണിക്കുന്ന വഞ്ചനയല്ലേ? വേണ്ടടാ, ഇതൊക്കെ നിനക്ക് ലൈഫ് വേണം, വേറെ ആരെങ്കിലും നീ തപ്പി പിടിക്കണം. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ മാത്രം നിനക്ക് കിട്ടിയോളോ? അല്ലേ ഞാൻ പറഞ്ഞേക്ക്, ഹായ് വിട്ടിട്ട് അവളൊന്നും അയച്ചില്ല. തരിയല്ല, അവള് അങ്ങനെയുള്ളൊരു പെണ്ണാ. എന്റെ സൗന്ദര്യം, എന്റെ കഴിവ്, എന്റെ ശബ്ദം ഒക്കെ കേട്ട് അവള് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാരും അടുത്ത് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? കൊറേ നേരം കഴിഞ്ഞൊരു പൂയും കൂടി വിട്ട്. ആ അവള് തെറി വിളിച്ചാണോ തിരിച്ച് മൈൻഡ് ചെയ്യണല്ല? ചെയ്യല, അതാണ് അവള്. ലാസ്റ്റ് ഞാൻ അറ്റ കൈക്ക് ഐ ലവ് യു ചക്കരെ എന്ന് പറഞ്ഞ മൂന്ന് ലവ് സൈനും ഇട്ടു വിട്ട്. എന്നിട്ട് അവള് നാളെ മറുപടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ? എന്നാ ഇത് വിട്ടത്? ഇന്നലെ. ഇന്നലെ? ഇന്നലെ അവക്ക് നോമ്പായി കാണും, അതാണ് നിന്നെ അല്ല തെറി വിളിക്കട്ടെ. നിന്റെ ഇന്നത്തേന് വെച്ച എന്നാണ് ഇന്ന് തെറി വിളിക്കാൻ വേണ്ടിട്ടാ. അങ്ങനെയുള്ള പെണ്ണല്ലേ അത്? അത് കൊള്ളാലോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും ഞങ്ങള് തമ്മിൽ ഇത്രയൊക്കെ ആയല്ല. എത്രയൊക്കെ ആയി? ഞങ്ങള് തമ്മിലാണ് ആയത്. അത് ശരി. ഇപ്പൊ ഇനി അവള് വന്ന് നിന്നെ കാണുമ്പോളേ, അവള് വന്ന് നിന്നെ കണ്ടിട്ട് ബോധ്യപ്പെട്ടില്ലെങ്കില്. അങ്ങനെ ബോധ്യപ്പെടാ, അതിനാണ് പാൻറ്റ് ഇട്ടു ഞാൻ വന്നിരിക്കുന്നത്. ബോധ്യപ്പെടാതിരിക്കുന്ന കാര്യം അല്ല. ബോധ്യപ്പെട്ടില്ലെങ്കില്, ഇട്ടില്ലെങ്കിൽ എനിക്ക് തരുമോ? അവളെ ചെവിക്കലടിക്ക് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയണേക്ക് വേറൊന്നുമല്ല, നിങ്ങളുടെ നിന്റെ മുമ്പിലേ ഞങ്ങൾ വരില്ല. ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണി പോയി ഞങ്ങൾ ജീവിച്ചോളാം. അവനോട് തന്നെയാണ് ഇത് പറയേണ്ടത്. ബോധ്യപ്പെട്ടില്ലെങ്കിലുള്ള കാര്യല്ലേ, പെടാതിരിക്കാൻ വഴിയില്ല. ഞങ്ങൾ തമ്മിൽ അതുപോലെ സംസാരിച്ച് ഞങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിന് നിന്റെ പേരിടാടാ, ചെല്ലപ്പെണ്ണിടാ. ചെല്ലപ്പെണ്ണല്ല ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്റെ പേര് വേറെ പറഞ്ഞിരിക്കുന്നത്. എന്താ പേര് പറഞ്ഞത്? രോഹിത്. രോഹിത്. നിന്റെ പേരാ? എന്നാ ശരി, രോഹിത് എന്നിടാ. രോഹിത് എന്നിടാ ഞങ്ങളുടെ. നീ വേറെ വല്ല പണി നോക്കിയപ്പോ മനുഷ്യൻ മെനക്കെടുത്താതെ. അവളിപ്പോ വരും, ഞാൻ പറഞ്ഞേക്ക. അപ്പൊ നീ എനിക്ക് വിട്ടു തരില്ല? തരിയല. എന്റെ പണിയും കളഞ്ഞ് എടാ പണിക്ക് പോടാ വല്ലതും. നിന്റെ വാക്കും കേട്ടിട്ടാണോ ഞാൻ പണിക്ക് വന്നത്? എന്റെ ആശ്രമം വിളിക്കുന്നത്. ഓക്കെ. ഇപ്പൊ വരാന്ന് പറഞ്ഞു ഫോണും ചെയ്തിട്ട്. രോഹിത്? അല്ല. അത് രോഹിത്? അല്ല. അല്ല പിന്നെ രോഹിത്. ഈ കിഴങ്ങനങ്ങനാണോ? ഏ ഈ കിഴങ്ങനാവത്തില്ല, ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. എമിലി ചോദിക്കണോ? നിന്റെ ലൈഫ് എന്നാലും ചോദിക്കാം. യു ഹലോ. ഓ പോനെ പോനെ പോനെ. രോഹിത്. എന്നാ പേര്? യമിലി. അയ്യേ. അല്ല ചെല്ലപ്പൻ.
ചെല്ലപ്പനാ ഞാൻ ഭാഗ്യം ഇതായിരുന്നു ആ സാധനം അല്ലേ അപ്പൊ എവിടെയെങ്കിലും കാണുവാൻ അല്ല അല്ല ഞാൻ ചെല്ലപ്പൻ എവിടെയെങ്കിലും കാണും ഇവിടെ എവിടെയെങ്കിലും കാണും ഇത്രയും വലിയ കടപ്പുറം അല്ലേ അങ്ങ് ചുമ്മാ നടന്നോ ആണല്ലേ നേരത്തെ കണ്ടായിരുന്നില്ലല്ലോ ഇല്ലല്ലോ ഏതാ കണ്ടായിരുന്നോ ഇല്ല ഞാൻ കണ്ടില്ല എനിക്ക് അറിയാലോ രോഗത്തിന് ഇത് എന്റെ രോഗത്തിന് നീ അന്നേരം പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴാ കൊണ്ടത് നീ പറഞ്ഞില്ലേ അവൾ അഥവാ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിട്ടുതരുവോ അയ്യോ വന്ന വന്ന് നിൽപ്പുണ്ട് ഞാൻ ചെന്ന് സംസാരിച്ചു പക്ഷെ എന്നെ കണ്ടിട്ട് എന്റെ മുഖത്തിന്റെയാണോ പാന്റിന്റെ ആണോ ഷർട്ടിന്റെ ആണോ അറിയല്ല ഒരു ഇഷ്ടം വന്നില്ല ഞാനപ്പം അവളെ ഇച്ചിരി വേദന ഉണ്ടെങ്കിൽ പോലും നിനക്ക് അങ്ങ് തരുവ പക്ഷെ ഒരു കാര്യം ഇപ്പൊ കെട്ടിപ്പിടിക്കാൻ പറ്റും ഫുള്ള് പറഞ്ഞിട്ട് ശേഷം കെട്ടിപ്പിടിച്ചാൽ മതി ഒരു കാര്യം ശ്രദ്ധിക്കണം എന്റെ കണ്ണുമുട്ടത്ത് കാണാതെ നിങ്ങൾ രണ്ടും ഇവിടെയും പോയി ജീവിച്ചോണം പക്ഷെ ജനിക്കുന്ന കൊച്ചിന് എന്റെ പേര് ഇതന്നെ ഞാനിടും രോഹിത് ചെല്ലപ്പാന്നിട്ടു രോഹിത് നിരല്ല ഇതിനൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് നന്ദി വല്ലതും ഉണ്ടോ നീ സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കുന്ന കാരണം അതാണ് എന്റെ സന്തോഷം മതിയടാ എന്നെ പോലുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയത് ഞാൻ ഭാഗ്യവാനാണ് അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്ന പോയെടുത്തു എമിലി ഞാനാണ് ചാറ്റ് ചെയ്യുന്ന രോഹിത് എന്നും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഹിത് ഞാനാണ് രോഹിത് പോകാ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ പോയി നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം അതാണ് രോഹിത് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എന്റെ രോഹിത്തിന് വേണ്ടിയാ അതെ അതാണ് ഞാൻ നിനക്ക് വേണ്ടിയാ കാത്തിരുന്നത് ഐ ലവ് യു രോഹിത് ഐ ലവ് യു ടു എണ്ണം പറയാതെ വിളിച്ചോണ്ട് പോടാ രോഹിത് ഇതാ രോഹിത് രോഹിത് എന്റെ രോഹിത്തിന് എത്രയും നാളായി ഞാൻ കണ്ടിട്ട് നീയാണ് രോഹിത് ഞാൻ വന്നോടനെ ഇയാളുടെ അടുത്ത് ചോദിച്ചത് അറിയപ്പെട്ടു ചെല്ലപ്പനാ അല്ല ഈ കിടങ്ങാൻ ആവത്തില്ല എങ്ങനെ രക്ഷിക്കാൻ വിളിച്ചോണ്ട് പോയേ രോഹിത് രോഹിത് ബാ ബാ നമുക്ക് ആ കടലിൽ ചാടി കുളിച്ചിട്ട് ഇവിടെ കിടന്ന് ഈ മണലിൽ കിടന്ന് ഉരുളാണ് കടലിൽ കുളിച്ചിട്ട് ഈ മണ്ണി കാത്തി കിടന്ന് ഉരുളുന്നത് നിന്ന് ഉരുളടാ അതെ രോഹി നമുക്ക് പാരിപ്പടക്കാം അല്ലേ വേണ്ട നമുക്ക് നോണ്ട അവിടുത്തെ ഐസ്ക്രീം ബാറിൽ പോയി ഐസ്ക്രീം ഒന്നിച്ചിരുന്ന് ഒരു ഗ്ലാസ് ഇരുന്ന് കുടിക്കാം വിളിച്ചോണ്ട് പോറേ രോഹിത് ഇങ്ങനെയുള്ള ചീറ്റിംഗ് ചെയ്യരുത് ഒരിക്കലും ഞാൻ പറഞ്ഞു എങ്ങനെ സമാധാനിപ്പിച്ചു വിടാം പെങ്ങളെ അല്ല അത് തന്നോട്ടെ അതാണ് ഞാൻ മാറിക്കൊടുത്തത് അതെ പെങ്ങളെ ഞാൻ ഒരു കാര്യം സത്യം പറയാം പെങ്ങളെ ചീറ്റിംഗ് പെട്ടിരിക്കുകയാണ് ഇത് രോഹിത് അല്ല പിന്നെ സുബ്രഹ്മണ്യ രാഹുലു അതാണ് ഇവന്റെ പേര് സുബ്രഹ്മണ്യ രാഹുലു രാഹുലു എന്നാണ് ഇവന്റെ പേര് അപ്പൊ ഇതെന്റെ രോഹിത് അല്ല അല്ല ഇവൻ കല്യാണം കഴിച്ച് മൂന്ന് കുഞ്ഞുങ്ങൾ ഉള്ളതാ ഞാൻ എന്റെ ഡാഡിയോട് ഞാൻ പറയും ഞാൻ എന്റെ ഡാഡിയോട് ഞാൻ പറയും ഡാഡി പോലീസുകാരനാണോ അല്ല പിന്നെ എന്നാ ഡാഡിക്ക് ജോലി കക്കാവാരല്ല കക്കാവാരുന്നതിനൊക്കെയാണ് ഡാഡിനെ വിളിക്കുന്നത് എന്തായാലും വട്ടെ പോട്ടെ അതുകൊണ്ട് ഇതിനെ വിട്ടേച്ചും മോള് പോയി സ്വസ്ഥവും സമാധാനമായിട്ട് വേറെ കല്യാണം കഴിച്ച് കുടുംബം വേണ്ടി ജീവിക്കാൻ നോക്ക് മുരിങ്ങക്കോലൊക്കെ നടന്നു പോകുന്നു അല്ലല്ലേ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാ ഇങ്ങനെ പറ്റുമോ ഇനി ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുക പ്രേമവും വേണ്ട ഒരു മണ്ണാൻ കെട്ടാൻ വേണ്ട ദൈവം എന്റെ ലൈഫിലില്ല പ്രേമിക്കരുത് വേറെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ട് അതിനെ നമ്മൾ തീർക്കണം പിന്നെ അത് ചെയ്യണം പറ്റിയത് പറ്റി ഇനിയിപ്പോ പറഞ്ഞിട്ട് കഥയില്ല ഒരു എമ്മിലി വന്നേക്കണ് ഇതാണ് പലർക്കും പറ്റുന്ന ഫോണിൽ കൂടി ശബ്ദവും ഇതൊക്കെ കണ്ടിട്ട് വേറെ പെണ്ണുങ്ങളെയൊക്കെ പടവിടും അങ്ങനെ കയറി പരിചയപ്പെടും അവസാനം ഇതേപോലെയുള്ള സ്ഥലത്ത് വെച്ച് കാണുമ്പോഴാണ് പുളിയുന്നില്ല അയ്യോ ഇനിയില്ലേ ഹലോ അതാരാ ഹലോ ഹലോ ഫ്രെഡി അതെ വേറെ ഐറ്റം വരുന്നു ഹലോ ഫ്രെഡി
ഇതേപോലെ ആരെങ്കിലും വിളിക്കുമായിരിക്കും നമുക്ക് പറ്റും. ഫ്രെഡി ഞാൻ എത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്യാന്നറിയോ? നീ ഇങ്ങോട്ട് വാ ഫ്രെഡി. ഞാൻ വരത്തില്ലടി ഫ്രെഡി. നീ എവിടാന്നൊന്ന് പറ ഫ്രെഡി. ഐ മിസ് യു ഡാ. ഫ്രെഡി പ്ലീസ് ഫ്രെഡി. ഫ്രെഡി എത്ര ദിവസമായി ഫ്രെഡി. ഫ്രസി ഫ്രെഡി ഫ്രെഡി ഐ ലവ് യു ഫ്രെഡി. ഫ്രെഡി ഫ്രെഡി 4 ദിവസമായി നീ എന്നെ ഒന്ന് വിളിച്ചിട്ട്. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ ഫ്രെഡി. നീ വേഗം വന്ന് നീ വന്നില്ലെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഫ്രെഡി ഒന്ന് വേഗം വരണേ ഫ്രെഡി. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഫ്രെഡി. വരുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുവടാ ഫ്രെഡി? നിങ്ങൾക്ക് എന്തിന്റെ അസുഖാ? നിങ്ങൾക്ക് എന്തോത്തിന്റെ അസുഖാ? ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോ നിങ്ങൾ ഇതിന് ഇടയ്ക്ക് സംസാരിക്കുന്നേ? ആരും ഇടയ്ക്ക് സംസാരിച്ചു? ഞാൻ എന്റെ ഫ്രണ്ടിനോടാ സംസാരിച്ചത്? ഫ്രണ്ടിനാണോ? ഫ്രണ്ടിനാണോ? ഞാൻ ഫ്രീ ആണ്ടാ. വേണേ അത് വേറെ എവിടെ കുളുത്തി കിടക്കുന്ന അത് വിട്ടു പോരിയല്ല. എനിക്ക് വിശന്നിട്ടുമല്ല. വെള്ളം എടുക്കണ്ട. ആപ്പിളും ചിട്ടിച്ചു വിളിക്ക ഇവിടെ. അയ്യോ അതെന്നാ കറുത്തിരിക്കുന്ന. നീ വരുന്നുണ്ടോ? നീ വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഞാനൊരു കാര്യം പറയാം. നീ ഇപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നീ വാ ഫ്രണ്ടി ഇങ്ങോട്ട്. വരില്ല. എന്റെ ഫ്രണ്ട് വരും നോക്കിക്കോ. എന്താന്നും വിട്ടാത്ത ഞങ്ങള് ഒരു ഊഹം പറഞ്ഞേ ഉള്ളൂ. വന്നല്ലോ ഫ്രണ്ടി. സത്യമായിട്ട് നീ 5 മിനിറ്റിനുള്ളിൽ നീ വന്നില്ലാന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വിഷം ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാനത് തിന്ന് ചാവാൻ വേണ്ടിട്ട്. നിന്റെ സ്വഭാവം എപ്പോ വേണേ നീ അത് മാറ്റി എടുത്തോളാം. ആപ്പിൾ എടുത്തോളാം. എവിടെ ആപ്പിള്? ആപ്പിൾ ഇരുന്ന് കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. പിന്നെ ആപ്പിൾ എവിടെ? നിങ്ങളല്ല ചാകുന്നത്, ഞങ്ങൾ രണ്ടുപേരും ആപ്പിൾ എന്ന് ഞങ്ങളെ ആചോദിക്കാൻ.